വെൽക്കം ടു ആംഗിൾ 360. ആംഗിൾ 360യുടെ ബുക്ക് അറ്റ് എ ഗ്ലാൻസ് പരിപാടിയിൽ ഇന്ന് നമ്മൾ കെ അജിതയുടെ ഓർമ്മക്കുറിപ്പുകളാണ് റിവ്യൂ ചെയ്യുന്നത്. ഓർമ്മക്കുറിപ്പുകൾ റിവ്യൂ ചെയ്യുന്നതിനേക്കാൾ അതേക്കുറിച്ചൊരു ലഘൂകരണം തരാൻ മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ. കാരണം ഇത് ഒരാളുടെ ജീവിതം, ഒരു തപസ്യ പോലുള്ള ജീവിതം, അതിനെ 5 മിനിറ്റ് കൊണ്ട് റിവ്യൂ ചെയ്യുക എന്നത് അസാധ്യമാണ്. താൻ എങ്ങനെ നക്സൽ പ്രസ്ഥാനത്തിൽ എത്തിച്ചേർന്നു എന്നാണ് കെ അജിത ഇതിൽ വിവരിക്കുന്നത്. നക്സൽ പ്രസ്ഥാനത്തിൽ എത്തിച്ചേരുകയും അവരുടെ ജീവിതത്തിനെ അതിനായിട്ട് സമർപ്പിക്കുകയും ദീർഘകാലം ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തു. അപ്പോൾ ആ പ്രസ്ഥാനത്തിൽ നിന്ന് എന്താണ് സമൂഹത്തിന് നേട്ടമുണ്ടായത് എന്നൊക്കെയാണ് ഇതിനകത്ത് വിവരിക്കുന്നത്. ആദ്യം തന്നെ ഇവരുടെ സ്കൂൾ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. സ്കൂൾ ജീവിതത്തിൽ റേഷനിലയുടെ വിലവർത്തനത്തിനെതിരായിട്ടൊരു സമരത്തിൽ പങ്കെടുക്കേണ്ടി വന്നത്. അതേ തുടർന്ന് പിന്നീട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നടന്ന ചില അവരുടെ കോളേജിലുണ്ടായ ചില പ്രശ്നങ്ങൾ, കന്യാസ്ത്രീകൾ പാവപ്പെട്ടവരും പണക്കാരോടും രണ്ട് തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നതും മറ്റുമൊക്കെ അതിഥിക്ക് അസഹ്യമായി തീർന്നു. അങ്ങനെ കോളേജ് പഠനം തന്നെ സെക്കൻഡ് ഇയർ പ്രീ ഡിഗ്രിയിൽ വെച്ച് അവസാനിപ്പിക്കുന്നു. അതേ തുടർന്നാണ് നക്സലൈറ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് വേണേൽ അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കാം, അതാണ് ആളുകൾ നമ്മുടെ നാട്ടിൽ നടപ്പാണ്. എന്നാൽ തൻ്റെ പ്രശ്നങ്ങളെക്കാൾ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ വലുതായി കാണുന്ന ഏതൊരാൾക്കും അക്കാലത്ത് അങ്ങനെ ചിന്തിച്ചു പോകുമായിരുന്നുള്ളൂ എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പുസ്തകത്തിലെ പല നിരീക്ഷണങ്ങളും. കണ്ണൂർ ജില്ലയുടെ പൊതുസ്ഥിതിനകത്ത് പറയുന്നുണ്ട്, വയനാട്ടിലെ കർഷകരുടെ പ്രശ്നം പറയുന്നുണ്ട്. പുസ്തകത്തിൽ കണ്ണൂർ ജില്ലയുടെ പൊതുസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞ് ശ്രദ്ധിക്കുക. കണ്ണൂർ ജില്ലയുടെ സ്ഥിതി പറയുകയാണെങ്കിൽ ഇവിടുത്തെ തൊഴിലാളികൾ ബഹുഭൂരിപക്ഷവും വീട് തൊഴിലാളികളും കൈത്തറി തൊഴിലാളികളുമാണ്. ഇത് 1966 കാലഘട്ടത്തിലെ ചരിത്രമാണ് പറയുന്നത്. വീട് തീർപ്പ് കൊണ്ട് മാത്രം ഉപജീവനം കഴിയുന്ന 10,000-ക്കണക്കിന് കുടുംബങ്ങൾ അവിടെയുണ്ട്. ദാരിദ്ര്യത്തിൻ്റെ കാഠിന്യം കൊണ്ട് ഈ കുടുംബങ്ങൾ വിദ്യാലയങ്ങളിലേക്ക് അയക്കേണ്ട പിഞ്ചുമക്കളെ യാതൊരു ഗത്യന്തരവുമില്ല വീട് തീർക്കാനാണ് അയക്കുന്നത്. ചെറുപ്പം മുതലേ ബീഡിയിലയുടെയും പുകയിലയുടെയും സമ്മിശ്രമായ വിഷവായുവും പൊടിയും ശ്വസിച്ചുകൊണ്ട് ഈ കുട്ടികൾ അടുത്തുള്ള ബീഡി കമ്പനികളിൽ ജോലി ചെയ്യുന്നു. കിട്ടുന്ന പണം കൊണ്ട് വീട്ടിൽ അത്രയ്ക്കെങ്കിലും ആശ്വാസമായല്ലോ. കണ്ണൂരയിലേക്ക് ബസ്സിൽ പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശത്തുമുള്ള പല കെട്ടിടങ്ങളിലെ മാളികകളും തൊഴിലാളികൾ നിരന്നിരുന്ന് വീട് തീർക്കുന്നത് കാണാം. കുറേ തൊഴിലാളികൾ ഒന്നിച്ചുകൂടി ജോലി ചെയ്യുന്ന സ്ഥലമെന്നതിൽ കവിഞ്ഞ് കമ്പനി എന്ന പേരിനവിടെ ഒരർത്ഥവുമില്ല. തൊഴിൽ നിയമങ്ങളൊന്നും ഈ കമ്പനിക്ക് ബാധകമല്ല. ഏറ്റവും തുച്ഛമായ കൂലിയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. രാവിലെ മുതൽ അർദ്ധരാത്രി വരെ നടുപൊടിഞ്ഞ് വീട് തീർക്കുന്ന തൊഴിലാളികളെ സഹായിക്കാനും വീട് തീർപ്പ് പഠിക്കാനുമാണ് ചെറുകിടങ്ങളെ അവിടെ അഭയം തേടുന്നത്. അങ്ങനെ പരമ്പരാഗതമായ തൊഴിലിനെ ആശ്രയിച്ച് കഴിയുന്നതായതുകൊണ്ട് അവരുടെ ശരീരവും പൂർണ്ണ വളർച്ചയെത്തുന്നതിന് മുമ്പ് തന്നെ വളർച്ച മുട്ടി എല്ലും തോലും ശോഷിച്ചാണ് ഇരിക്കുന്നത്. നോക്കുക, കെ അജിത ആ കണ്ണൂർ ജില്ലയുടെ പൊതുസ്ഥിതി വിവരിക്കുന്ന ശ്രദ്ധിക്കുക. നെയ്ത്തും വീട് തീർപ്പ് വരുന്ന അവിടുത്തെ അക്കാലത്തെ പ്രധാന ഉപജീവനമാകും. സ്റ്റേഷനാക്രമണത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം തലശ്ശേരിയിലും പുൽപ്പള്ളിയിലും സ്റ്റേഷനാക്രമണത്തെക്കുറിച്ച് പൊതുവേ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. തലശ്ശേരിയിൽ അവർ പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്യുന്നു, തുടർന്ന് പുൽപ്പള്ളിയിൽ ആക്രമണം. രണ്ട് ഗ്രൂപ്പായിട്ടാണ്, തലശ്ശേരിയിലെ ആക്രമം അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ ആക്രമം പാളിപ്പോവുകയാണ്. യഥാർത്ഥത്തിൽ തലശ്ശേരിയിലെ ആക്രമം പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുമ്പോൾ ഈ ആക്രമണത്തിൻ്റെ റിപ്പോർട്ട് റേഡിയോയിലൂടെ പുൽപ്പള്ളിയിലേക്ക് പോയ സഹായികൾ അറിയുന്നു. തലശ്ശേരിയിൽ അറ്റാക്ക് നടക്കുന്ന അതേ സമയത്ത് തന്നെ പുൽപ്പള്ളി സ്റ്റേഷനും ആക്രമിക്കുക എന്നതായിരുന്നു തീരുമാനം. എന്നാൽ ഈ തീരുമാനം തലശ്ശേരിയിലെ നക്സൽ സഹായികൾക്ക് അത് അത്ര വിജയപ്രദമാക്കാൻ കഴിഞ്ഞില്ല. കേവലം ഒരു ബോംബ് പൊട്ടുന്നത് മാത്രമേ ഉള്ളൂ. എങ്കിലും ഈ കാര്യം റേഡിയോയിൽ അറിഞ്ഞ പുൽപ്പള്ളിയിലേക്ക് പോവുകയായിരുന്നു ഇവർ. അവിടെ തന്നെ പുൽപ്പള്ളി സ്റ്റേഷൻ ആക്രമിക്കുന്നു, വയർലെസ് സെറ്റ് തകർക്കുന്നു, തോക്ക് എടുക്കുന്നു. പിന്നീട് ഒരു അവരുടെ അറ്റാക്ക് തുടരുകയാണ്. ഒട്ടേറെ ജന്മിമാരുടെ സ്വത്തൊക്കെ പിടിച്ചെടുക്കുന്നു മറ്റുമൊക്കെ. അതെല്ലാം ഈ പുസ്തകത്തിൽ കാണാം, ഞാനതെല്ലാം വിവരിക്കുന്നില്ല. ഒരു കാര്യം പറയാം, ഇതിൻ്റെ അനന്തരഫലം എന്നത് ആദ്യഘട്ടത്തിൽ തന്നെ 3-7 ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്. തലശ്ശേരി പുൽപ്പള്ളി സംഭവം കഴിഞ്ഞ ഉടനെ പുൽപ്പള്ളിയിലെ കയ്യേറ്റ കൃഷിക്കാർക്ക് സർക്കാർ അവരുടെ കൈവശമുള്ള ഭൂമിക്ക് പട്ടയം കൊടുത്തു. അത് നിസ്സാര കാര്യമല്ല, പട്ടയം കൊടുക്കാതിരിക്കുകയാണ് EMS ഗവൺമെൻറ് പ്രത്യേകിച്ച്. കണ്ണൂർ ജില്ലയിലെ തൊഴിലില്ലാതാക്കപ്പെട്ട വീട് തൊഴിലാളികൾക്ക് വേണ്ടി ദിനേശ് പീഡി കമ്പനി തുടങ്ങി. അങ്ങനെ സർക്കാർ അവർ തൊഴിൽ കൊടുത്തു. ഇത് ഒരു തരത്തിലുള്ള പരിഹാരമായിരുന്നുവെന്ന് അജിത് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ വിശാലാർത്ഥത്തിൽ നോക്കുമ്പോൾ അതൊരു പ്രശ്നപരിഹാരമേ ആയിരുന്നില്ല. വയനാട്ടിലെ കാര്യമാണ് മുന്തിയ ഒരു പ്രശ്നമായിട്ട് അജിത് അവതരിപ്പിക്കുന്നു. അതിലേക്ക് വരാം. ഇനി വയനാട്ടിലെ പ്രശ്നങ്ങൾ അജിത് വിവരിക്കുന്നതിനാണ് ശ്രദ്ധിക്കുക.
പുൽപ്പള്ളി ദേവസ്വത്തിൻ്റെ അധീനതയിൽ 27,000-ത്തിലധികം ഏക്കർ വരുന്ന വനഭൂമിയുണ്ട്. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ നിന്നും മറ്റും എടുത്തെറിയപ്പെട്ടവരും വിവിധ അണക്കെട്ട് പദ്ധതികൾക്ക് വേണ്ടിയും റബ്ബർ വികസന പദ്ധതിക്ക് വേണ്ടിയും സ്വന്തമായിട്ടുണ്ടായിരുന്ന ചെറു കൃഷിഭൂമികളും താമസസ്ഥലങ്ങളുമെല്ലാം കൈവിടിയേണ്ടി വന്നവരുമായ ആയിരക്കണക്കിന് കുടുംബങ്ങൾ പുൽപ്പള്ളി കാട്ടിൽ താമസമാക്കിയിട്ടുണ്ട്. വയനാട്ടിൽ തുച്ഛമായ വിലയ്ക്ക് ഭൂമി കിട്ടുമെന്നും കൃഷി ചെയ്യാൻ ഒന്നാന്തരം സ്ഥലം കാണിച്ചു തരാമെന്നും മറ്റും പറഞ്ഞ് പല ഏജന്റുമാരും അവരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു. പുൽപ്പള്ളിയിൽ വന്നാൽ കാണുന്നത് വെറും കാട് മാത്രം. കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്തുകൊള്ളാൻ പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ ഉടമാവകാശം വാങ്ങിത്തരാമെന്ന വാഗ്ദാനത്തോട് ഈ ഏജന്റുമാർ കർഷകരുടെ കയ്യിലുള്ള പണം തട്ടുന്നു. ദേവസ്വവും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഒന്നും അപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നില്ല. ഈ കർഷകർ കാട് വെട്ടിത്തെളിച്ച് അവിടെ കൃഷിഭൂമിയായി കൊള്ളിയും വള്ളിയും വാഴയും നെല്ലും മറ്റും നടന്നു. അപ്പോഴാണ് നമ്മുടെ ദേവസ്വം രംഗപ്രവേശം ചെയ്യുന്നത്. അങ്ങനെ പുൽപ്പള്ളി ദേവസ്വത്തിൻ്റെ ഭീകരതാണ്ഡവത്തെക്കുറിച്ചാണ് വയനാട്ടിലെ ഭൂപ്രശ്നങ്ങൾ എന്ന അധ്യായത്തിൽ അനിത പറയുന്നത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സി പി എമ്മിൻ്റെ വർഗീസിനെ അവർ നിയോഗിക്കുന്നുണ്ട്. പക്ഷേ വർഗീസും ഈ സംഘത്തിൽ ഉൾപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ നക്സൽ ബാരിയുടെ കേരള മോഡൽ തെറ്റോ ശരിയോ എന്ന് വിശകലനം ചെയ്യാനല്ല ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ ഒരു തൊപ്പി തലയിൽ വെച്ചിട്ടുണ്ട്. എന്താവും ഒരു അഭംഗി മറയ്ക്കുക എന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ സംവാദങ്ങൾ, നമ്മുടെ ടി ചാനൽ ചർച്ചകളിൽ കാണുന്ന ന്യായീകരണവാദം എന്ന് പറഞ്ഞ പുതിയ ആ ഒരു ഫിനോമിനൻ ഉണ്ട്, അതെല്ലാം ചെയ്യുന്നതാണ് അവരവരുടെ പാർട്ടിയുടെ അഭംഗി മറയ്ക്കുക. ഇവിടെ അഭംഗി മറയ്ക്കാനുള്ള ഒരു ഒന്നും അജിത പറയുന്നില്ല. അവരുടെ അഭംഗിയും ഭംഗിയും എല്ലാം അതേപടി വീഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കണ്ണൂർ ജില്ലയിൽ നമ്മൾ ആദ്യം പറഞ്ഞു, കണ്ണൂർ ജില്ലയിൽ ബീഡി തൊഴിലാളികളുടെയും നെയ്ത്ത് തൊഴിലാളികളുടെയും മറ്റും പ്രശ്നം പുരോഗമന സർക്കാരിൽ വന്നിട്ട് വല്ലതും പരിഹരിക്കാൻ കഴിയാതെ വന്നു. വയനാട്ടിലെ പ്രശ്നം വയനാട്ടിലെ ജന്മികളും അവിടുത്തെ പോലീസും എല്ലാം ചേർന്ന് നടത്തിയിരുന്ന ഒരു ഒരു എന്താണ് ചൂഷണാധിഷ്ഠിതമായ ഒരു വ്യവസ്ഥ. ഇവ ഈ നക്സൽ ബാരി പ്രക്ഷോഭത്താൽ ആവേശഭരിത അവർ കേരളത്തിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ തിരഞ്ഞെടുത്ത മാർഗം ഇതായി. ആ മാർഗം തെറ്റോ ശരിയോ എന്നുള്ള മറ്റൊരു കാര്യം, പക്ഷേ തെറ്റും ശരിയും എല്ലാം കൂടി ചേർന്നാണ് ചരിത്രം. ചരിത്രത്തിലെ ഈ ഈട് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാം, പക്ഷേ അതുകൂടെ ചേരുമ്പോഴേ ചരിത്രം ചരിത്രമാകുന്നു. അങ്ങനെ ഞാനിതിനെ സുദീർഘമായിട്ട് വിവരിക്കുന്നില്ല. തലശ്ശേരി പുൽപ്പള്ളി സ്റ്റേഷനാക്രമണം, അതിനുശേഷം ഇവർ പിടിക്കപ്പെടുന്നതും എല്ലാം വിവരിക്കുന്നുണ്ട്. ജയിൽവാസം, 9 വർഷത്തോളം ജയിൽവാസം, ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങുന്ന അജിതയെ ഏറ്റെടുക്കാൻ വേണ്ടി സി പി ഐയുടെ എൻ എ ബൽറാം ഉത്സാഹിക്കുന്നതും അവരത് വേണ്ട, അത് നിരാകരിക്കുന്നതും, അങ്ങനെ ഈ കൊടിയ മർദ്ദനങ്ങളെല്ലാം ഏറ്റുവാങ്ങിയിട്ടും ജയിൽവാസം കഴിഞ്ഞിട്ടും അജിയുടെ സമീപനത്തിൽ യാതൊരു മാറ്റവും വരില്ല. ഇതേക്കുറിച്ച് ഒന്നുകൂടെ റിവ്യൂ ചെയ്യേണ്ടി വരും, കാരണം ഒരു റിവ്യൂവിൽ ഒതുങ്ങുകയില്ല. ഇപ്പോൾ തന്നെ ഇത് കേൾക്കുന്ന നിങ്ങളുടെ സമയം അപഹരിക്കണമെന്ന് എനിക്കില്ല. അതുകൊണ്ട് തീർച്ചയായും ഞാനത് ഒന്നുകൂടെ റിവ്യൂ ചെയ്യുന്നുണ്ട്. എനിക്കിത് പൂർണ്ണമായി വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണ ഒരു പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ കസേരയിലിരിക്കുക, കടലയൊക്കെ കുറിച്ചുകൊണ്ട്, മഴയൊക്കെ ഉണ്ട്, ആ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് പുസ്തകം വായിക്കുക എന്നതാണ് സാധാരണ ഒരു ശൈലി പുസ്തക വായനയുടെ. പക്ഷേ അങ്ങനെ ഈസി ടു റീഡ് അല്ല ഈ പുസ്തകം. ഇതൊരു ജീവിതമാണ്. എല്ലാവരും അവരുടെ സുരക്ഷിത താവളങ്ങളിലേക്ക് ഒതുങ്ങുമ്പോൾ അവനവൻ്റെ സുരക്ഷിതത്വം നോക്കാതെ പണിയെടുക്കുന്ന അർത്ഥപട്ടിണിക്കാരായ ആളുകളുടെ ജീവിതത്തെ വരച്ചു കാട്ടാനാണ് അജിത് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം ഈ ബുക്ക് അറ്റ് എ ഗ്ലാൻസ് ഇതിന് ഈ പുസ്തകം ഒന്നുകൂടെ റിവ്യൂ ചെയ്യേണ്ടതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പോൾ ഇത് ഒരു റിവ്യൂ ആയിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പുസ്തകം വാങ്ങിക്കണം, വായിക്കണം. ലൈബ്രറിയിൽ ഈ പുസ്തകം ലഭ്യമാണ്. ഞാൻ ഏലിക്കുളം പബ്ലിക് ലൈബ്രറിയിൽ നിന്നാണ് ഈ പുസ്തകം എടുത്തത്. പിന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ അമർത്തുക, ഓൾ എന്ന ഇൻഡിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. തൽക്കാലം നിർത്തുന്നു. നമസ്കാരം.